ഏതെങ്കിലും ഒരു മകനെ, ഒരു മകളെ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ സന്നദ്ധരായാൽ അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ്. അവർ നാളെ നമ്മുടെ കൈപിടിച്ച് സ്വർഗം കൊണ്ടുപോകുന്ന മക്കളാകുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. യാ അല്ലാ, എവിടെ എന്റെ ഉമ്മ, എന്റെ വാപ്പ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗം കൊണ്ടുപോകുന്ന മക്കൾ, മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മക്കളാകാൻ ആരാണ് താല്പര്യപ്പെടാത്തത്? അതുകൊണ്ട് എന്റെ വാളുകൾക്കിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സാമ്പ്രതികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾ SKSSFലൂടെ വളരണം, SKSBVയിലൂടെ വളരണം, അവരെ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരായി മാറണം. ഇത് ഹക്കായ പ്രസ്ഥാനമാണ്. ഇതിന്റെ കൂടെ നിന്നാൽ ഒരു മക്കളും തോറ്റുപോകില്ല, ദുനിയാവിലെന്നല്ല, നാളെ പരലോകത്തും ദുനിയാവിലും തോറ്റുപോകില്ല. മക്കളെപ്പോഴും നന്മയുടെ പക്ഷത്തുണ്ടാവും. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഇത്തരം വഴലിന്റെ മജ്ലിസുകളിലൊന്നും നമ്മുടെ ഈ വിഷയങ്ങൾ കേൾക്കേണ്ട മക്കളെ കാണുന്നില്ല എന്നതാണ് സത്യം പറഞ്ഞാൽ മറ്റൊരു വസ്തുത. അതാണ് നമ്മുടെ ഈ വഴലുകൾ കേൾക്കേണ്ട ഒരു കൗമാര ചൈതന്യങ്ങളുണ്ട്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, അവരെയൊന്നും നമ്മുടെ വഴലിന്റെ മജ്ലിസുകളിൽ കാണാൻ കഴിയുന്നില്ല എന്നത് സങ്കടകരമായൊരു വിഷയമാണ്. അവരാണ് ഈ വഴല് കേൾക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് നന്മയുടെ നറുമണങ്ങളായി മാറേണ്ടതവരാണ്, നന്മയുടെ പക്ഷത്തേക്ക് കടന്നു വരേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അവർ ഇത്തരം വഴലുകൾ കേൾക്കാനുള്ള സന്മനസ് പോലും കാണിക്കാനില്ല എന്നത് വളരെ ഖേദകരമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അവരെ നന്മയുടെ നറുമണങ്ങളാക്കി മാറ്റാൻ കഴിയണം. മഹാനായ അബുൽ അസ്വദ് ദുഅലി ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളോട് പറയാണ് അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രഗൽഭനായ മഹാൻ, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറൻ വകിബാറാ. മക്കളെ, നിങ്ങളുടെ പ്രായമേറെ ചെന്ന കാലത്തും നിങ്ങളുടെ കുട്ടിക്കാലത്തും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. വഖബില തൂലദൂ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കാലോ, അന്നേരം മക്കൾ വാപ്പയോട് പറയാണ്, വകൈഫ അഹ്സൻത ഇലൈനാ ഖബ്ല അൻ നൂലദയാ അബാനാ. ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഞങ്ങളുടെ യൗവന സമയത്തും അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തു എന്നത് ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്? എങ്ങനെയാണ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്? എങ്ങനെയാണ്? ആ ചോദ്യത്തിന് ഉത്തരമായി അബുൽ അസ്വദ് ദുഅലി മക്കളോട് പറയാണ്, നിങ്ങൾക്കൊരിക്കലും മോശപ്പേരുണ്ടാക്കാത്ത, നിങ്ങളെ പറയിപ്പിക്കാത്ത നല്ലൊരു ഉമ്മയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു എന്നതാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഗുണമെന്ന് അബുൽ അസ്വദ് ദുഅലി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയെ ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ നല്ലൊരു ഭാര്യയെ ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ് ഞാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ചെയ്ത നന്മ എന്ന് അബുൽ അസ്വദ് ദുഅലി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാൻ. ഫഅവ്വലു ഇഹ്സാനി ഇലൈക്കും തഹയ്യുരി ലിമാ ജീദത്തിൽ അറാഖി ബാദിൻ അഫാഫുഹാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മക്കളെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം,
അവർ ജനിക്കുന്നതിന് മുമ്പേ അവരെ നന്നാക്കി എടുക്കാൻ ശ്രദ്ധിക്കുമ്പോ ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മൾ ഭാര്യമാരായി തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇണകൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഉമ്മയായി മാറണം എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ.